എല്ലാ സർവാദരണീയരായ സഹോദരീ സഹോദരന്മാർക്കും സർവേശ്വര പക്ഷത്തു നിന്ന് അനുഗ്രഹങ്ങളും ശാന്തിയും സമാധാനവും ആശീർവാദവും ഉണ്ടാകട്ടെ. നമ്മുടെ സാമൂഹ്യ മാധ്യമ രംഗത്ത് എന്നെപ്പോലെയുള്ള ജിഹാദി വിമർശകരെ ക്രിസ്സംഘികൾ എന്ന പേരിൽ ചാപ്പ കുത്തിക്കൊണ്ട് ബോധപൂർവമായ ഒരു പ്രചാരവേല നടക്കുന്നത് നിങ്ങളുടെ ശ്രദ്ധയിൽ പെട്ടിട്ടുണ്ടാകാം. ഈ പ്രചാരവിലക്ക് പിന്നിൽ യാതൊരു വിധത്തിലും ഞങ്ങൾ ഉയർത്തുന്ന വെല്ലുവിളികളെ നേരിടുവാൻ ത്രാണിയില്ലാത്ത ജിഹാദി വിഭാഗത്തിൽപ്പെട്ട ആളുകളും അവരെ പിന്തുണയ്ക്കുന്ന എമുഡാപ്പികൾ എന്ന എക്സ് മുസ്ലിം വിഭാഗത്തിലെ ചില തീവ്രവാദികളും ഒപ്പം തന്നെ ഞങ്ങളോടുള്ള ചർച്ചകളിലൊന്നും ഒരുവിധത്തിലും എത്തപ്പെടാൻ കഴിയാതെ പോകുകയും അതുപോലെ ദാരുണമായി ഞങ്ങളുടെ ചോദ്യശരങ്ങൾക്ക് മുമ്പിൽ ഉത്തരമില്ലാതെ ഓടുകയും ചെയ്ത വിഖ്യാത യുക്തിവാദി ശ്രീ സനലിടമുരുകനെ പോലെയുള്ള ആളുകളും ഒക്കെ ചേർന്ന ഒരു കൂട്ടുകെട്ടാണ്. ആ കൂട്ടുകെട്ട് ഏതാണ്ട് നാസ്തിക മതം, ജിഹാദി സമൂഹം, എമുഡാപ്പി എന്ന ബന്ധം പിന്നിട്ട് ക്രമേണ ഇടതുപക്ഷ പാളയത്തിലെ ചില നിരക്ഷരരുടെ ഇടയിലെ കൂടി സ്വാധീനമുറപ്പിച്ചിട്ടുണ്ട് എന്ന് പറയാതെ വയ്യ. നിരക്ഷരർ എന്ന് ഞാൻ പറയുന്നതിൻ്റെ അർത്ഥം എന്താണ്? കമ്മ്യൂണിസം എന്താണ്? മാർക്സിസം എന്താണ്? വൈരുദ്ധ്യാത്മക ഭൗതികവാദം? ഇവയെക്കുറിച്ചൊന്നും കാര്യമായ ബോധ്യമില്ലാതെ ഉപരിപ്ലവങ്ങളായ മുദ്രാവാക്യങ്ങളുടെ ആവേശത്തിൽ മാത്രം അഭിരമിക്കുന്ന ഒരു പറ്റം സഹോദരങ്ങൾ. എനിക്കവർ ശത്രുക്കളല്ല, അവരുടെ ഇടയിലേക്കും ഒരു ലിങ്ക് ഇവർ ഉണ്ടാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. പരിണിത ഫലമായിട്ട് ഈ രണ്ട് ദിവസങ്ങളിലെ ക്ലബ് ഹൗസ് ചർച്ചകളിൽ ഏതാണ്ട് ഒരു ഡസനോളം ക്ലബ് ഹൗസുകളിൽ അനിൽ കൊടുത്തോട്ടം എന്ന ക്രിസംഘി എന്നോ അതോട് ബന്ധപ്പെട്ട് എൻ്റെ പേര് കൊളോക്കിയലായിട്ടൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രചാര വേലയുണ്ട്. അതിന് ആസ്പദമായ ഒരു സംഭവം ഒന്ന് വിശദീകരിച്ചുകൊണ്ട് ഞാൻ എൻ്റെ പ്രമേയത്തിലേക്ക് കടക്കാം എന്ന് പ്രതീക്ഷിക്കുന്നു. ഓസ്ട്രേലിയയിലെ ഒരു സാമൂഹ്യ മാധ്യമ കൂട്ടായ്മ അവരുടെ ക്ലബ് ഹൗസിലേക്ക് എന്നെ ചർച്ചയ്ക്ക് ക്ഷണിക്കുകയുണ്ടായി. ആ ചർച്ചയുടെ ആധാരം ക്രിസംഗി നിലപാടുകൾ അനിൽ കൊടുത്തോട്ടം വ്യക്തമാക്കുന്നു. ഈ ഗ്രൂപ്പിലേക്ക് ധാരാളം ആളുകൾ സ്വാഭാവികമായും ചർച്ചയുടെ ഭാഗമാകാനായിട്ട് എത്തി. എന്തുകൊണ്ട് ഞങ്ങൾ ഇസ്ലാമിനെ വിമർശിക്കുന്നു, അടുത്ത കാലത്തുള്ള ഹലാൽ ഭക്ഷണത്തിൽ കണ്ട തുപ്പൽ എന്ന പ്രക്രിയയെക്കുറിച്ചുമൊക്കെയുള്ള നിരീക്ഷണങ്ങൾ ഞാൻ നടത്തുകയുണ്ടായി. ആ ചർച്ചക്കിടയിൽ കാര്യമായ പ്രമേയമല്ലെങ്കിൽ കൂടി അവിടേക്ക് ഒരു RSS സഹോദരനാകണം ഇടപെട്ടുകൊണ്ടൊരു ചോദ്യം ചോദിച്ചു. ജിഹാദികളും പെന്തക്കോസ്തരും തമ്മിൽ എന്താണ് വ്യത്യാസം? ജിഹാദികൾ ആളെടുത്ത് അക്രമത്തിൻ്റെ പാതയിലൂടെ ഇന്ത്യയെ മുസ്ലിം വൽക്കരിക്കുമ്പോൾ നിങ്ങൾ മതപരിവർത്തനം ശീലമാക്കിക്കൊണ്ട് ഇന്ത്യയെ ക്രൈസ്തവവൽക്കരിക്കാൻ ശ്രമിക്കുന്നു. നിങ്ങൾ നോർത്ത് ഈസ്റ്റ് ഭാഗത്തെ നിരവധി ആദിവാസികളെ മതം മാറ്റി ഹിന്ദുമതത്തിൽ നിന്ന് ക്രൈസ്തവരാക്കുന്നു, ഇത് നല്ലൊരു രീതിയാണോ? ഇതാണ് ചോദ്യം. ഞാൻ പറഞ്ഞ ഉത്തരമാണ് ഏറെ വിവാദമായിട്ടുള്ളത്. ആ ഉത്തരം, ഒരിക്കലും നോർത്ത് ഈസ്റ്റ് മേഖലകളിൽ പെന്തക്കോസ്തവകൾക്ക് കാര്യമായ സ്വാധീനമില്ല എന്നുള്ളത് മറ്റൊരു കാര്യം. പക്ഷേ അവിടെയുള്ള ആദിവാസികൾ ഹിന്ദുക്കളല്ല. ഹിന്ദുക്കളല്ല എന്ന എൻ്റെ വാദത്തെ അദ്ദേഹം ഖണ്ഡിച്ചു. ഖണ്ഡിക്കാനുള്ള കാരണം, ഇന്ത്യ എന്ന ഒരു പേര് ഉണ്ടായ വഴിയെക്കുറിച്ചുള്ള ഒരു വിശകലനമാണ്. ഇന്ത്യൻ മഹാസമുദ്രം എന്നത് ഹിന്ദു സമുദ്രമായിരുന്നെന്നും ഹിന്ദു സമുദ്രം മുതൽ ഹിമാലയം വരെ വ്യാപിച്ചു കിടക്കുന്ന ഒരു രാഷ്ട്രത്തെ പണ്ട് പറഞ്ഞു വന്ന പേരാണ് ഹിന്ദു എന്ന് അദ്ദേഹം സ്ഥാപിക്കുകയുണ്ടായി. അതുകൊണ്ട് ഈ ഭൂപ്രദേശത്തിനുള്ളിൽ, ഈ രാഷ്ട്രീയ ഭൂപടത്തിനുള്ളിൽ അധിവസിക്കുന്ന ഏതൊരാളും ഹിന്ദുവാണ്. തീർച്ചയായിട്ടും അത് ഞാൻ അംഗീകരിക്കുന്നു. പക്ഷേ അടുത്ത പ്രശ്നം ഉരുത്തിരിയും. അപ്പോൾ പിന്നെ മതപരിവർത്തനം എന്നൊരു വിഷയത്തിന് പ്രസക്തിയില്ല. കാരണം അയാൾ ഇന്ത്യക്കാരനെന്ന നിലയിലാണ് ഹിന്ദു ആയിരിക്കുന്നത്. അവിടെ നിന്ന് അയാൾ ഇഷ്ടപ്പെട്ടൊരു വിശ്വാസം തിരഞ്ഞെടുത്തതിൽ എന്താണ് യുക്തിഭംഗം? ഈ ചോദ്യത്തിന് ആ മാന്യ സുഹൃത്ത് എന്ത് മറുപടി പറയാനാണ്? അത് അവിടെ നിൽക്കട്ടെ. രണ്ടാമത്തെ കാര്യം, എൻ്റെ വീക്ഷണഗതിയിൽ ഞാൻ ഒരു കാര്യം കൂടി അവതരിപ്പിച്ചു. ഹിന്ദുമതത്തിലെ യഥാർത്ഥ അതിൻ്റെ ആളുകൾ എന്ന് പറയുന്നത്
ബ്രാഹ്മണൻ ക്ഷത്രിയൻ വൈശ്യൻ ശൂദ്രൻ എന്നിങ്ങനെയുള്ള നാല് ജാതികളാണ്. ചണ്ഡാളർ തുടങ്ങിയ അവർണരെക്കുറിച്ചുള്ള പരാമർശം പിന്നീടാണ് ഉണ്ടാകുന്നത്. നമുക്കറിയാം ഋഗ്വേദത്തിലെ പുരുഷ സൂക്തത്തിൻ്റെ പ്രതിപാദ്യം അനുസരിച്ച് ബ്രാഹ്മൺ ക്ഷത്രിയൻ വൈശ്യൻ ശൂദ്രൻ ഇത്രയും പേരെ ബ്രഹ്മത്തിൻ്റെ സൃഷ്ടികളായി പുറപ്പെടുന്നുള്ളൂ. നിങ്ങൾക്ക് ആ സംഭവം അറിയാം. ബ്രഹ്മത്തിൻ്റെ ശിരസിൽ നിന്ന് ബ്രാഹ്മണനും നെഞ്ചിൽ നിന്ന് ക്ഷത്രിയനും വയറിൽ നിന്ന് അല്ലെങ്കിൽ അരയിൽ നിന്ന് തുടയിൽ നിന്ന് വൈശ്യരും പാദത്തിൽ നിന്ന് ശൂദ്രരും ഉണ്ടാകുന്നു. ഇതാണ് അതേക്കുറിച്ചുള്ള സങ്കല്പം. ബാക്കി ആളുകൾ ഇവിടെ ഉണ്ടല്ലോ. ശൂദ്ര എന്നത് പ്രായേണ നമ്മുടെ രാജ്യത്തിലെ നായർ സഹോദരന്മാരാണ്. അപ്പോൾ നായർ വരെയുള്ള ഒരു കാസ്റ്റാണ് സൃഷ്ടിക്കപ്പെടുന്നെങ്കിൽ ഈഴവരുണ്ട്, യാദവരുണ്ട്, മറ്റ് പിന്നോക്കരുണ്ട്. ഇവർ എങ്ങനെയാണ് ഹിന്ദുക്കളാകുന്നത്? ഈ ഒരു പ്രശ്നം നിലനിൽക്കുന്നു. ഇവിടെ ഹിന്ദുക്കൾ എന്നത് ഒരു ദേശകാലത്തിൻ്റെ രാഷ്ട്രീയ ഭൂമികയ്ക്കുള്ളിൽ അധിവസിക്കുന്ന മനുഷ്യരെ പ്രതിപാദിക്കുന്ന അർത്ഥത്തിലല്ല ഞാൻ സംസാരിക്കുന്നത്. മറിച്ച് ഹിന്ദു എന്ന പേരിൽ നിലവിലുള്ള ഒരു മത ആചാരത്തിൻ്റെ ചട്ടക്കൂടിനുള്ളിൽ ബാക്കി ആളുകളെ എങ്ങനെയാണ് നമ്മൾ ഉൾക്കൊള്ളിക്കുക? ഈ ചോദ്യം എൻ്റെയല്ല, ഇത് വർഷങ്ങൾക്കപ്പുറത്ത് രൂപപ്പെട്ട ചോദ്യമാണ്. വിശദിച്ച് പറഞ്ഞാൽ പൂനാ പാക്റ്റിന് മുമ്പ് ഈ ആളുകളാരും ഹിന്ദുക്കളായിരുന്നില്ല. പൂനാ പാക്റ്റിന് ശേഷം സർക്കാർ അങ്ങനെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ആ ലിസ്റ്റനുസരിച്ച് ഈ ആളുകളും ഹിന്ദുക്കളാണ്. പക്ഷെ കൺവേർട്ട് ചെയ്ത ആളുകളെ അതിൻ്റെ ചരിത്രം പരിഗണിച്ച് മുമ്പോട്ട് ചെല്ലുമ്പോൾ കാണാൻ സാധിക്കുന്ന കാര്യം അവർ ഏതെങ്കിലും രൂപത്തിൽ ഹിന്ദുമതത്തിൻ്റെ ഭാഗമായിരുന്നില്ല എന്നതാണ്. അതിനെ പ്രതിരോധിക്കാൻ ഹിന്ദുമതമല്ലെന്നോ കോടതി എങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്നോ ഒക്കെ പറയുന്നതിന് സാങ്കേതികമായ അർത്ഥത്തിനപ്പുറത്തൊരർത്ഥമില്ല. അങ്ങനെയെങ്കിൽ പിന്നെ എന്താണ് വാസ്തവം? ഇവിടെ ഈ പറയപ്പെട്ട പരാമർശം അനിൽക്കൊടുത്തോട്ടം പറഞ്ഞത് അനുചിതമായി എന്ന അർത്ഥത്തിലാണ് ചിലരുടെ സംഭാഷണം. മാത്രമല്ല ഇത് കേട്ട മാത്രയിൽ അവിടെ ശ്രദ്ധയോടെ കേട്ടിരുന്ന ആദരണീയനായ ശ്രീ ടി ജി മോഹൻദാസ് RSS സൈദ്ധാന്തികൻ എന്നോട് എതിർത്ത് ഒരക്ഷരം മിണ്ടിയില്ല. അതുകൊണ്ട് അനിൽക്കൊടുത്തോട്ടം പറഞ്ഞത് അദ്ദേഹം അക്സെപ്റ്റ് ചെയ്തിരിക്കുന്നു എന്ന രൂപത്തിൽ ഒരു ചർച്ച അര മിനിറ്റ് വ്യത്യാസത്തിൽ മറ്റൊരു ഗ്രൂപ്പിൽ നടക്കുകയുണ്ടായി. അപ്പോൾ ഒരു ഗ്രൂപ്പ് ഈ പരാമർശം എടുത്തുകൊണ്ട് പോയിട്ട് തങ്ങളുടെ മേഖലയിൽ തങ്ങൾക്ക് അനുഗുണമായി ചർച്ച ചെയ്ത് ചർച്ചയുടെ മുഴുവൻ ഭാരം ടി ജി മോഹൻദാസിലേക്ക് വെക്കുന്നു. കാരണം ടി ജി മോഹൻദാസ് അവിടെ കൗണ്ടർ ചെയ്തില്ല എന്നുള്ളതാണ്. ഇനി അടുത്ത വിഷയം മറ്റൊരു ഗ്രൂപ്പ്, അതാണ് വാസ്തവത്തിൽ രസാവഹമായിട്ട് ഈ വിഷയത്തെ കൈകാര്യം ചെയ്തത്. ആ ഗ്രൂപ്പ് പറയുന്നത് അനിൽക്കൊടുത്തോട്ടം ദലിതരെ ആക്ഷേപിച്ചു, ഈഴവരെ ആക്ഷേപിച്ചു, യാദവരെ ആക്ഷേപിച്ചു, അവർ ഹിന്ദുക്കളല്ല എന്ന് പറഞ്ഞു. ആ ചർച്ച മുറുകയാണ്. ആ ചർച്ചയിൽ വന്ന് പ്രമുഖർ പലരുമുണ്ട്. അവിടേക്ക് വന്ന മാഡം സുനിത ദേവദാസ് ഉണ്ട്. ഈ സുനിത ദേവദാസ് സംസാരിക്കുന്ന ഉൾപ്പെടെയുള്ള ആ ശബ്ദരേഖ എനിക്ക് ഒരു മാന്യ സുഹൃത്ത് അയച്ചു തന്നു. അവർക്കെന്താണ് പറയാനുള്ളത് എന്ന് ഞാൻ ശ്രദ്ധയോടെ കേട്ടിരുന്നു. അവർ അതിൽ പറയുന്ന കാര്യങ്ങൾ, ഒന്നാമത് എൻ്റെ പരാമർശങ്ങൾ കേട്ടിട്ടില്ല, കേൾക്കാതെയാണ് ഒരഭിപ്രായം പറയുന്നത്. ഇത്രയും പറയുന്നുണ്ട്. തീർച്ചയായിട്ടും ഇത് അപകടകരമായൊരു പോക്കാണ്. ഏതാണെന്ന് എനിക്കറിയില്ല. അതായത് ഞാനീ പറഞ്ഞ പരാമർശം അപകടകരമായൊരു പോക്കാണ്. ഇനിയാണ് തമാശ. ഇതിലേക്ക് നമ്മളുടെ ആദ്യം പറഞ്ഞ ആ ചർച്ചാ വിഭാഗം ഉണ്ടല്ലോ, അതായത് ഈ അവർണ രാജ്യം ഹിന്ദുക്കളല്ല എന്നുള്ള എൻ്റെ പരാമർശത്തെ കേട്ടിട്ട് ശ്രീ ടി ജി മോഹൻദാസ് കൗണ്ടർ ചെയ്തില്ല എന്ന ആക്ഷേപം ഉന്നയിച്ച ആ ഗ്രൂപ്പിൽപ്പെട്ട മോണ്ട് എന്ന നാമധേയത്തിൽ അറിയപ്പെടുന്ന ഒരു സഹോദരനുണ്ട്. അദ്ദേഹം ഈ രണ്ട് ഗ്രൂപ്പിലും വന്നു. രണ്ടാമത്തെ ഗ്രൂപ്പിലെത്തിയിട്ട് എൻ്റെ വീഡിയോ അല്ലെങ്കിൽ ഞാൻ സംസാരിച്ച വാക്കുകളുടെ ശബ്ദരേഖ അവരെ കേൾപ്പിച്ചു. അത് കേൾപ്പിക്കുമ്പോൾ എങ്കിലും ഇവർക്ക് അല്പം ബോധമുണ്ടാകുമെന്നാണ് ഞാൻ ധരിച്ചത്. കാരണം അവിടെ വ്യക്തമായി തന്നെ RSS നിലപാടുകൾക്കെതിരെയാണ് ഞാൻ സംസാരിച്ചത്. എൻ്റെ വീക്ഷണവും അങ്ങനെ തന്നെയാണ്. അവിടെ സംസാരിച്ച കാര്യങ്ങൾ കേട്ടിരിക്കുന്ന മാർക്സിസ്റ്റ് അനുകൂല ആളുകൾ എന്ന് പറയുന്ന ആളുകളുടെ പ്രതികരണം എന്നെ അത്ഭുതപ്പെടുത്തി കളഞ്ഞു. കാരണം ഞാൻ മാർക്സിസ്റ്റുകളെക്കുറിച്ച് ധരിച്ചിരുന്നത് അവർ വായനയും പഠനവും ഉള്ളവരാണെന്നും കൂടുതൽ കാര്യക്ഷമതയോടെ വിഷയത്തെ കൈകാര്യം ചെയ്യാൻ ആർജവുമുള്ളവരാണെന്നുമാണ്. ഇന്നും അങ്ങനെയൊക്കെയാണ്. പക്ഷെ ഇവരെന്താണ് ഇങ്ങനെ സംസാരിച്ചതെന്ന് എനിക്കറിയില്ല. കാരണം ഞാനീ പറയുന്നതിന് ഏതെങ്കിലും മാർക്സിസ്റ്റുകാർ എതിർക്കേണ്ട കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല. കാരണം വ്യക്തമാക്കാം, ബ്രാഹ്മണ ക്ഷത്രിയൻ വൈശ്യൻ ശൂദ്രൻ ഈ സൃഷ്ടിസങ്കല്പത്തിൽ വിശ്വസിക്കുന്നവരല്ല മാർക്സിസ്റ്റുകൾ എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അവർക്കതിനെ ശാസ്ത്രീയമായി ഉൾക്കൊള്ളേണ്ട ബാധ്യതയൊന്നുമില്ല. അത് സംഘപരിവാരങ്ങളുടെ വിശ്വാസവും കാഴ്ചപ്പാടും വേദങ്ങളിലുള്ള പരാമർശമൊക്കെ തന്നെയാണ്. അതിനെ അങ്ങനെയല്ല എന്ന് വിശ്വസിക്കുന്ന എനിക്കൊപ്പമാണ് ഇവർ നിൽക്കേണ്ടത്. പക്ഷേ ഇവർക്കത് മനസ്സിലായില്ല. മനസ്സിലായ ചില ആളുകളുണ്ട്. അപ്പോഴേക്ക് അവരിൽ മനസ്സിലായതുകൊണ്ട്
അവരുടെ ചിന്ത മറ്റൊരു മണ്ഡലത്തിലായി. അനിൽ കൊടുത്തോട്ടം ഇങ്ങനെയൊക്കെ പറയാവോ, ഇത് സംവരണത്തെ ബാധിക്കും. ഏത് ബ്രാഹ്മൺ ക്ഷത്രിയൻ വൈശ്യൻ ശൂദ്രൻ അവരൊഴിച്ചുള്ള ആളുകൾ ഹിന്ദുക്കളല്ല എന്ന് പറയുന്നത് അനിൽ കൊടുത്തോട്ടം ഇങ്ങനെ പ്രചരിപ്പിച്ചാൽ അവരുടെ സംവരണത്തെ ബാധിക്കില്ലേ? എൻ്റെ പൊന്നു സുഹൃത്തുക്കളെ, നിങ്ങൾ ഏത് ലോകത്താണ് ജീവിക്കുന്നത്? ഈ രാജ്യത്ത് സംവരണം നിയമം മൂലം ഉറപ്പിക്കപ്പെട്ടൊരു യാഥാർത്ഥ്യമാണ്. അത് അനിൽ കൊടുത്തോട്ടമൊന്നല്ല, ഇവിടെ ഇരിക്കുന്ന ഏതെങ്കിലും ഒരാൾ ഒരു ക്ലബ് ഹൗസിൽ പോയിരുന്നു കൊണ്ട് ഒരു പരാമർശം നടത്തിയാൽ പോകുന്നതല്ല. ആദ്യം സംവരണം എന്താണെന്നും അതിൻ്റെ രാഷ്ട്രീയം എന്താണെന്നും പഠിക്കണം. ചെല്ലെങ്കിലും ധരിച്ചു വെച്ചത് ഈ മാർക്ക് കുറവുള്ള ആളിന് എങ്ങനെയെങ്കിലും ഒന്ന് രംഗത്ത് കൊണ്ടുവരാൻ ഒരു അഡ്മിഷൻ കിട്ടാൻ വേണ്ടി കിട്ടുന്ന ഒരു പരിപാടിയാണ് ഈ സംവരണം. ചിലരുടെ ധാരണ ഈ സംവരണം എന്ന് പറഞ്ഞാൽ അനർഹനായ ഒരാളെ എവിടെയെങ്കിലും ഒന്ന് തിരികെ കയറ്റി ഈ കോട്ടയൊന്ന് ഫില്ല് ചെയ്യണം, അതിനുള്ള എന്തോ ഒരു സൗജന്യമാണ് സംവരണം. സംവരണം ആസ്വദിക്കുന്നവരെക്കുറിച്ചും ചിന്തിച്ചാൽ എസ് സിയും എസ് ടിയും മാത്രമാണ് ഈ സംവരണം ആസ്വദിക്കുന്നത് എന്ന് തോന്നിപ്പോകും. അങ്ങനെയല്ല, ഏറ്റവും അധികം സംവരണം കൈപ്പറ്റുന്ന രണ്ട് സമൂഹങ്ങൾ നമ്മുടെ രാജ്യത്തിലെ ഈഴവ സഹോദരങ്ങളും മുസ്ലിം സഹോദരന്മാരുമാണ്. അതിന് താഴെ മാത്രമാണ് എസ് സി എസ് ടി വിഭാഗങ്ങൾ സംവരണം കിട്ടുന്നത്. വളരെ നാമമാത്രമായ സംവരണമാണ് എസ് ടി എന്നറിയപ്പെടുന്ന സമൂഹത്തിന് ലഭിക്കുന്നത്. അപ്പോൾ ഇത്രയൊക്കെ പറഞ്ഞത് സംവരണം എന്നാൽ എന്താണെന്ന് കൂടി ഒന്ന് പഠിക്കണം. അതായത് ബഹുസ്വരതയുള്ള ഒരു സമൂഹത്തിൽ നിയമനിർമ്മാണ സഭകളിലും ഉദ്യോഗസ്ഥ രംഗങ്ങളിലും വിദ്യാഭ്യാസ സാമൂഹ്യ സാംസ്കാരിക രംഗങ്ങളിലൊക്കെ തന്നെ എല്ലാ ആളുകളുടെയും പ്രാതിനിധ്യം ഉറപ്പാക്കാനുള്ള, എല്ലാവരും എല്ലാ സമൂഹത്തിലും ഉണ്ടാകണമെന്നും നിയമം നിർമ്മിക്കുന്ന ഇടങ്ങളിലും അതിനെ വ്യാഖ്യാനിക്കുന്ന ഇടങ്ങളിലും എല്ലാ സമൂഹത്തിൻ്റെയും പ്രതിനിധികൾ എത്താനുള്ള ശാസ്ത്രീയമായ ഒരു സിദ്ധാന്തത്തിൻ്റെ പേരാണ് സംവരണം. അല്ലാതെ വേറെ അർത്ഥമൊന്നും അതിനില്ല. അതുപോലും അറിയാതെയാണ് ഈ സുഹൃത്തുക്കൾ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. അത് ഞാനൊരാൾ ഏതെങ്കിലും ക്ലബ് ഹൗസിലിരുന്നു കൊണ്ട് പറഞ്ഞാൽ, അല്ല നിങ്ങൾ പറഞ്ഞാൽ, അല്ല സാക്ഷാൽ പിണറായി വിജയൻ സാറ് അഭിപ്രായപ്പെട്ടാൽ പോകുന്ന സംഗതിയല്ല സംവരണം. അല്ല, ശ്രീ സാക്ഷാൽ നരേന്ദ്രമോദി അഭിപ്രായപ്പെട്ടാലും പോകുന്ന സംഗതിയല്ല സംവരണം. അതുകൂടി പഠിക്കണം, അതെന്താണ് എങ്ങനെയാണ് എന്നൊക്കെ പഠിക്കണം. ഇനി അത് അവിടെ നിൽക്കട്ടെ. എന്നെ ബാക്കി കാര്യങ്ങളൊന്നും അത്ഭുതപ്പെടുത്തിയില്ല, കാരണം സ്വാഭാവികമായിട്ട് യമുടാപ്പികൾ ഒത്തിരി ഇതിലുണ്ട്. കൂടാതെ തന്നെ ഈ നവനാസ്തികർ ഒത്തിരിയുണ്ട്, യാതൊരു കാക്കാശിൻ്റെ അറിവില്ലാത്ത ഒത്തിരി ആളുകൾ. സി രവിചന്ദ്രൻ്റെയും സനലിടമറുകിൻ്റെയും പ്രഭാഷണങ്ങളിൽ നിന്ന് കിട്ടിയ അല്പാൽപങ്ങളെ ഉള്ളിൽ സ്പർശിച്ചു വെച്ചിട്ട് അതിൽ നിന്ന് കിട്ടുന്ന അറിവുകൾ ഉളുപ്പില്ലാതെ എവിടെയെങ്കിലും കൊണ്ട് തട്ടി അടി വാങ്ങിക്കൊണ്ട് പോരുക. അടി വാങ്ങിക്കൊണ്ട് പോരുക എന്ന് ഞാൻ പറഞ്ഞ മനസ്സിലായി, ഞങ്ങളുടെയൊക്കെ ആശയപരമായ ആക്രമണത്തിൻ്റെ പ്രഹരം നന്നായി രുചിച്ചറിഞ്ഞ യുക്തന്മാരെ ഇന്ന് മലയാളക്കരയിലുള്ളൂ എന്ന് നിങ്ങൾക്കറിയാം. 7 രൂപ 50 പൈസ കിട്ടുന്ന ഡയജസ്റ്റ് വായിച്ചിട്ട് അതുകൊണ്ട് ഞങ്ങളുടെ അരികിലേക്ക് ചർച്ചയ്ക്ക് വന്ന് പിന്തിരിഞ്ഞുകൂടിയ പലരുടെയും അനുഭവങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. മാത്രമല്ല, ഏറ്റവും ശക്തനായ നമ്മുടെ സനലിടമറുക എന്ന് പറയുന്ന മാന്യദേഹം ഉണ്ടല്ലോ, 2000 പുസ്തകം പ്രസിദ്ധം ചെയ്തു, ഓക്സ്ഫോർഡിൽ പ്രസംഗിക്കാൻ വിളിച്ചിട്ടുണ്ട് എന്നൊക്കെ പറയുന്ന ആളുണ്ടല്ലോ, ആ പോപ്പിനോട് മാത്രമേ ഞാൻ സംഭാഷണത്തിനുള്ളൂ ഇങ്ങനെയൊക്കെ വീരവാദം തട്ടുന്ന ശ്രീ സനലിൻ്റെ അരികിൽ രാവിളക്കോളം ആളുകൾ കട്ടൻ ചായ കുടിച്ച് ചോദ്യം ചോദിക്കാനിരിക്കുകയാണ്. സനലെ, ഇന്ന സംഭവം എങ്ങനെയാണ്, ഈ ഓർത്തഡോക്സ് സഭ എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ഞാൻ പറയാം. സനല് അറിയാത്ത ഒരു കാര്യമില്ലല്ലോ. ഒടുക്കം ഞങ്ങളിതിൻ്റെ രഹസ്യം കണ്ടുപിടിച്ചു, ചില അബദ്ധങ്ങൾ വന്നപ്പോഴാണ് ഞങ്ങളിത് കണ്ടുപിടിച്ചത്. അതെങ്ങനെയാണ്? സനല് നേരെ ഗൂഗിളിൽ തപ്പുന്നു, വിക്കിപീഡിയയിൽ തപ്പുന്നു, എന്നിട്ട് ഈ കാര്യം വായിച്ചു കൊടുക്കുന്നു. ഇതാണ് അതിൻ്റെ കാര്യം. എന്നിട്ട് ആ വിക്കിപീഡിയയിലൊക്കെയുള്ള അപ്ഡേറ്റ് ചെയ്യപ്പെട്ട കാര്യങ്ങൾ, അത് യഥോചിതം അപ്ഡേറ്റ് ചെയ്യാത്ത ഒത്തിരി കാര്യങ്ങളുണ്ട്, അതിലെ അബദ്ധങ്ങൾ ഉണ്ടെങ്കിൽ അതും അതേപടി പറയുന്നു. അപ്പം ഞങ്ങളതിനൊരു ഒരു ഷോർട്ട് കട്ട് പറഞ്ഞു കൊടുത്തു. നിങ്ങൾ ഈ വെളുക്കുന്നിടം വരെ രാത്രി മുഴുവൻ കഷ്ടപ്പെട്ടെന്ന് സനലിനോട് ഇത് ചോദിക്കണ്ട, നേരെ ഇന്നേരെ ഇദ്ദേഹം തിരയുന്ന ആ വിക്കിപീഡിയ അതങ്ങ് സെർച്ച് ചെയ്താൽ പോരെ. ഒടുക്കം ഞങ്ങളതിൻ്റെ അബദ്ധങ്ങൾ ഓരോന്നും ഓരോന്നും എടുത്ത് കാണിച്ച് പറഞ്ഞപ്പോഴേക്കും ഈ സനലിൻ്റെ വാക്കുകൾ കേൾക്കാൻ ആളില്ലാതായി. യുക്തന്മാർക്ക് തന്നെ ഒരു നാണക്കേടായി. ഒരു യുക്തൻ ഞങ്ങളുടെ ക്ലബ് ഹൗസിൽ വന്ന് നന്നായി കരഞ്ഞിട്ടാണ് പോയത്, സനലിനെ നിങ്ങൾ അപമാനിക്കരുത്, സനല് പുലിയാണ്, ഭയങ്കര സംഭവമാണെന്നൊക്കെ പറഞ്ഞു. എല്ലാ വഴിക്കും നിരാശനായ സനല് വർഗീയവാദപരമായ ചില പരാമർശങ്ങളാണ് പിന്നെ നടത്തുന്നത്. ഇദ്ദേഹത്തിൻ്റെ പിതാവ് ജോസഫ് ഇടമർഗനെ അറിയല്ലോ. ഇദ്ദേഹം പോയിട്ട് പറയുന്നത് അനിൽ കൊടുത്തോട്ടം ദ്രാവിഡ ക്രിസ്ത്യാനിയാണ്, എന്നിൽ നിന്ന് കേൾക്കരുത്. എന്തോ ഒരു വിധാനം തോൽക്കുക. ഇദ്ദേഹത്തിൻ്റെ പിതാവാണ് പറഞ്ഞത് സെൻറ് തോമസ് ഇന്ത്യയിൽ വന്നിട്ടില്ല, ഒരു പുസ്തകത്തിൻ്റെ പേരാണ്. അതിൽ അദ്ദേഹം തന്നെ സെൻറ് തോമസ് ട്രഡീഷനെ മുഴുവൻ നിഷേധിച്ചുകൊണ്ട് ഇവിടെ ഉണ്ടായിരുന്ന ക്രൈസ്തവർ ദ്രാവിഡരാണെന്ന് സമ്മതിക്കുന്നു. അങ്ങനെ പറയുന്ന ഒരാൾ എന്നെ ദ്രാവിഡ ക്രിസ്ത്യാനിയാക്കിയപ്പോൾ ഇദ്ദേഹം ആരാണ് ഒന്ന് പറയണ്ടേ? സ്വന്തം അപ്പൻ എഴുതിയ പുസ്തകമെങ്കിലും വായിക്കാനൊരു മനസ്സ് കാട്ടിയെങ്കിൽ അതിനകത്ത് അത്യാവശ്യം വിവരം ഉണ്ടാവില്ലേ? അല്ലെങ്കിൽ അത്യാവശ്യം നിങ്ങളുടെ ധാരണ എന്താണ്, നിങ്ങളുടെ കാഴ്ചപ്പാടെന്താണെന്ന് മനസ്സിലാവില്ലേ? പക്ഷേ ഇങ്ങനെയൊക്കെ ഏതെങ്കിലും വിധത്തിൽ ആക്ഷേപിച്ചാൽ തകരുന്നൊരു ദുർബല ഹൃദയമല്ല എൻ്റേത്. കാരണം എൻ്റെ ഹൃദയത്തിൻ്റെ സവിശേഷത, അതിൽ ഊർജം പകരുന്നത് എൻ്റെ വിശ്വാസങ്ങളും എൻ്റെ കാഴ്ചപ്പാടുകളും എനിക്ക് പ്രചോദനം തന്ന എൻ്റെ കർത്താവായ യേശു ക്രിസ്തുവുമാണ്.
അങ്ങനെ കർത്താവായ യേശുക്രിസ്തുവിനെ വിശ്വസിച്ച നാൾ മുതൽ ഇത്തരം ആരോപണങ്ങൾ കേട്ടാൽ അവയൊന്നും ഒട്ടുമേശാത്ത ഒരു ശരീരമാണ്, ഒരു മനസ്സാണ്, ഒരു ഹൃദയമാണ് എനിക്ക്. അതുകൊണ്ട് സനലിനെപ്പോലുള്ള ഓക്സ്ഫോർഡിൽ പ്രസംഗിക്കുമെന്നൊക്കെ വീരവാദം മുഴക്കുന്ന ഒരു മനുഷ്യൻ, ഓക്സ്ഫോർഡിൽ ആ പ്രസംഗിച്ചവരുടെ കാര്യമൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്, അത് ഭയങ്കര തമാശയാണ്. അവിടെ പ്രസംഗിച്ചത് ഒബാമയെപ്പോലുള്ള ചില പ്രമുഖരുണ്ട്, ആ സ്റ്റേജിലാണ് അദ്ദേഹം അടുത്ത വർഷം പ്രസംഗിക്കുന്നത്. ഞങ്ങൾ ഈ ലിസ്റ്റ് മുഴുവൻ പരതിയിട്ട് അതിൽ കിട്ടുന്നില്ല, പോട്ടെ അദ്ദേഹം പ്രസംഗിക്കട്ടെ. ഏതായാലും ഇത്തരം കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഓക്സ്ഫോർഡിൽ നിന്ന് ഓടേണ്ടി വരും, വിക്കിപീഡിയ നോക്കിയിട്ട് അതിലെ കാര്യം വിളിച്ചു പറയുകയാണെങ്കിൽ ഓടേണ്ടി വരും. ഈ സനലിടമറുക അടക്കമുള്ള ചില യുക്തിവാദികൾ ഒരുമിച്ച് കൂടി ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാകുന്നു, അവരിടയിലേക്ക് ഈ എമുഡാപ്പികൾ ധാരാളമായി വരുന്നു, അവരെല്ലാം കൂടെ ചേർന്നിട്ട് ഞങ്ങളെ രക്ഷപ്പെടുന്നു. ഞങ്ങൾക്ക് ഇതുകൊണ്ടൊന്നും ഒന്നും സംഭവിക്കില്ല സനലെ, സനലിന് ആള് മാറിപ്പോയി മനസ്സിലാക്കിക്കൊള്ളണം. സനല് പഴയകാല തേരാളി വായിച്ചാൽ മനസ്സിലാകും, നമ്മളൊക്കെ അന്ന് നടന്ന ചർച്ചകളുടെ ഡീറ്റെയിൽസൊക്കെ അവിടെ കിടപ്പില്ല, അത് സനലിന് അറിയാം. അതുകൊണ്ടാണ് ഇപ്പോഴത്തെ യുക്തന്മാർക്ക് ഇതറിയില്ല. ഇനി ഇതിലെല്ലാം വലിയ തമാശ, ഈ യുക്തന്മാരെല്ലാം കൂടെ ഞാൻ എന്തോ വലിയൊരു ഭീകരത, അതായത് തൊട്ടുകൂടാത്ത ആളുകൾ അവർണരാരും ഹിന്ദുക്കളല്ല എന്നാനിൽ കൊടുത്തോട്ടം പറഞ്ഞു. അല്ല മിസ്റ്റർ സനൽ, നിങ്ങൾ സനലിന് ഇതൊന്നും അറിയാൻ ചാൻസ് വളരെ കുറവാണ്, കാരണം അദ്ദേഹത്തിൻ്റെ വായനാശീലത്തിൻ്റെ ആഴമൊക്കെ ഞങ്ങൾ അടുത്ത കാലത്ത് മനസ്സിലാക്കിയതാണ്. അദ്ദേഹം വിക്കിപീഡിയ യൂണിവേഴ്സിറ്റിയിലെ ബിരുദങ്ങൾ കരസ്ഥമാക്കിയ ആളാണ്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റേതായിട്ട് ചില ശ്രേഷ്ഠതയൊക്കെ ഉണ്ട്. അതിന് ഞാൻ പറയാം, ഇത് കേൾക്കുന്ന ആളുടെ ആദ്യം പറയട്ടെ, യുക്തിവാദികൾ തന്നെ നല്ല വിവരമുള്ളവരുണ്ട് കേട്ടോ. നിരീശ്വര മതമെന്നാണ് ഇനി പറയേണ്ടത്, നിരീശ്വര മതത്തിൽ വിവരമുള്ള ഒത്തിരി ആളുകളുണ്ട്, ധാരാളം ആളുകളുണ്ട്. അവരെക്കുറിച്ച് അങ്ങനെ പറയുന്നതിൽ എനിക്ക് ഒരു പ്രയാസമുണ്ട്, അത്രയും നല്ല സുഹൃത്തുക്കളും എനിക്കുണ്ട്. എന്നാൽ ഞങ്ങളീ കൊണ്ടുവന്നൊക്കെ യുക്തിവാദികളായിട്ടുള്ള അല്ലെങ്കിൽ നിരീശ്വര മതത്തിൽപ്പെട്ട ആളുകൾ പ്രസിദ്ധം ചെയ്തിട്ടുള്ള കൃതികൾക്കകത്തു നിന്നാണ്. അത് സർക്കാരും പ്രസിദ്ധം ചെയ്യുന്നുണ്ട്, ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയും, മനസ്സിലായോ. ഇന്നത്തെ ഈ നവനാസ്തികരും ഈ പറയപ്പെട്ട സ്യൂഡോ മാർസിസ്റ്റുകൾ, ഞാൻ യഥാർത്ഥ മാർസിസ്റ്റുകളായിട്ട് ഇവരെ കൂട്ടുന്നില്ല, കൂട്ടുമെങ്കിൽ ജിഹാദികളോട് ഇവർക്ക് ബന്ധം വരുമായിരുന്നില്ലല്ലോ, ജിഹാദികളുടെ തുപ്പൽ ഏറ്റവും പരിശുദ്ധമാണെന്ന് വിശേഷിപ്പിക്കാൻ ഈ കൂട്ടർ നിൽക്കുമായിരുന്നില്ലല്ലോ. കാന്തപുരം തുപ്പിയാൽ ആ തുപ്പലിന് മഹത്വമുണ്ടെന്ന് ചിന്തിക്കേണ്ട ഗതികേടൊന്നും എനിക്ക് വന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എന്നെ സംഘം ചാപ്പ കുത്തിവിട്ടാൽ ഒരു ചുക്കും എനിക്ക് പ്രത്യേകിച്ച് പറ്റാനില്ല. പക്ഷേ ഇത് എവിടുന്നാണ് അൽക്കുറത്തോട്ടം കണ്ടെത്തിയതെന്ന് നിങ്ങളോട് പറഞ്ഞുതരാതിരിക്കാൻ നിർവാഹമില്ല. ഇത് സാക്ഷര കേരളത്തിലെ പണ്ഡിതോചിതമായി കാര്യങ്ങളെ ചിന്തിക്കുന്ന മാനവ സമൂഹത്തോട് ഇത് ഒരിക്കൽ കൂടി ഞാൻ പറയുകയല്ല, കാരണം നിങ്ങൾക്കെല്ലാം അറിവുള്ള കാര്യങ്ങളാണ്. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ മനുസ്മൃതിയിൽ പ്രസ്താവിക്കുന്നുണ്ട് ചാതുർവർണ്ണ്യത്തെപ്പറ്റി, നിങ്ങൾക്കറിയാലോ. അതുപോലെ ഋഗ്വേദത്തിൻ്റെ പുരുഷ സൂക്തത്തിൽ ഈ കൃത്യമായി തന്നെ ബ്രാഹ്മൺ ക്ഷത്രിയ വൈശ്യൻ ശൂദ്രൻ ഇവരെ ആണ് ബ്രഹ്മത്തിൻ്റെ ആ സൃഷ്ടികളായിട്ട് വിശദീകരിക്കുന്നത്. അതുപോലെ തന്നെ മനുസ്മൃതി ഉണ്ടല്ലോ, പൗരാണികമായൊരു നിയമസംഹിതയാണ്, നമ്മുടെ നാട്ടിലുണ്ടായിരുന്നതാണ്. ആ നിയമസംഹിതയിൽ ഒരേ കുറ്റത്തിന് വ്യത്യസ്ത ആളുകൾ ചെയ്യുന്ന അവരുടെ കർമ്മങ്ങൾക്ക് കുറ്റങ്ങൾക്ക് കൊടുക്കേണ്ട ശിക്ഷ എഴുതി വച്ചിട്ടുണ്ട്. ബ്രാഹ്മണനും ക്ഷത്രിയനും വൈശ്യനും ശൂദ്രനും ഒരേ തെറ്റ് ചെയ്താൽ വ്യത്യസ്ത ശിക്ഷ കൊടുക്കണം. ചണ്ഡാലന് കൊടുക്കേണ്ട ശിക്ഷ അതിക്രൂരമാണ്, ചണ്ഡാലൻ ശുനകന് തുല്യമായി പരിഗണിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ ഇത് കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുള്ള നിയമസംഹിതയുടെ പേരാണ് മനുസ്മൃതി എന്ന് പറയുന്നത്. ഈ മനുസ്മൃതി കിരാതവും വീവത്സവുമായ ശിക്ഷണ രീതികളെക്കുറിച്ച് പഠിപ്പിച്ചിരുന്നു. അത് ഇന്ത്യയിൽ അഭംഗുരം നടമാടിയിരുന്നു. അത് പരിഷ്കൃതമായ ഒരു ജനാധിപത്യ ബോധത്തിനേക്ക് ഇന്ത്യൻ രാഷ്ട്രീയം വഴിമാറിയപ്പോൾ ഇവിടെ ഒരു ഭരണഘടന രൂപീകരിക്കപ്പെട്ടു. ഇന്ന് ഭരണഘടനാ ദിനം കൂടിയാണ്, നവംബർ 26. ഇന്ത്യൻ ഭരണഘടന വന്നതോടുകൂടി നാം ഒരു ജനാധിപത്യ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിനും അവസര സമത്വത്തിനും ഒക്കെ വിധേയരായി ജീവിക്കുന്ന ജനസാമാന്യങ്ങളാണ്. ഇവിടെ ഇന്നത്തെ പ്രത്യേക സാഹചര്യത്തിൽ ഞാൻ ഉദ്ധരിച്ച ആ വാക്കുകളുണ്ടല്ലോ, ബ്രാഹ്മണൻ ക്ഷത്രിയനും വൈശ്യനും ശൂദ്രനും ഒഴികെയുള്ള അദർ ബാക്കിയുടെ കമ്മ്യൂണിറ്റീസും ദളിതരും ആദിവാസികളും ഹിന്ദുക്കളല്ല എന്ന പരാമർശം ഞാൻ പറഞ്ഞത് ഭരണഘടനാ ശില്പിയുടെ വാക്കുകളെ ആധാരമാക്കിയാണ്. ഡോക്ടർ B.R. അംബേദ്കറുടെ അധസ്ഥിതർ ഹിന്ദുക്കളല്ല എന്ന ഒരു പുസ്തകം, അത് പ്രസിദ്ധം ചെയ്തിട്ടുള്ളത് അടുത്ത കാലത്ത് മൈത്രി ബുക്സ് തിരുവനന്തപുരമാണ്. ഈ മൈത്രി ബുക്സ് ആരുടെയാണെന്ന് നവയുക്തന്മാർ ഒന്ന് പഠിച്ചു നോക്കുക. വെറുതെ വിവരദോഷം പറയുന്നതിന് മുമ്പ് ഇതാരാണ് ആദ്യം പറഞ്ഞത്? ഭരണഘടനാ ശില്പി ഡോക്ടർ B.R. അംബേദ്കറുടെ കൃതിയുടെ പേരാണ് അധസ്ഥിതർ ഹിന്ദുക്കളല്ല. രണ്ടാമതായി, ഈഴവർ ഹിന്ദുക്കളല്ല എന്ന് പറയുന്നത് ഞാനല്ല, സ്വതന്ത്ര സമുദായം ഈ മാധവൻ ആ പുസ്തകത്തിൽ ഈഴവ ഹിന്ദുക്കളല്ല എന്ന് കവർ പേജിൽ തന്നെ സബ്ടൈറ്റിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഈ ബുക്ക് പ്രസിദ്ധം ചെയ്യുന്നത്
മൈത്രി ബുക്സാണ്. ഇതില വലിയൊരു തമാശയുണ്ട്. ഇന്ന് എന്നെ വിമർശിക്കുന്ന മാർസിസ്റ്റുകൾ എന്ന് അവകാശപ്പെടുന്ന ആളുകൾക്ക് ഈ പുസ്തകം ഒരു തവണയെങ്കിലും വായിക്കാനുള്ള ഒരു വിവേകം ഉണ്ടാകുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. കാരണം ഈ പുസ്തകത്തിൻ്റെ കവർ പേജിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കുറിപ്പുണ്ട്. ആ കുറിപ്പ് രേഖപ്പെടുത്തിയിട്ടുള്ളത് ശ്രീ പി ഗോവിന്ദപിള്ളയാണ്. ഞാൻ ആ കുറിപ്പ് വായിക്കുന്നു. ഈ പുസ്തകം ആദ്യം തിരുവിതാംകൂറിലും തുടർന്ന് കൊച്ചിയിലും അവസാനം മലബാർ ജില്ല ഉൾക്കൊള്ളുന്ന മദുരാശി പ്രവിശ്യയിലും നിരോധിക്കപ്പെട്ടു. അപ്പോൾ ഈ പുസ്തകത്തിൽ പരാമർശിക്കുന്ന കാര്യങ്ങളാണ് അനിൽക്കുറിത്തോട്ടം അവിടെ ഉച്ചരിച്ചത്. ഇന്ത്യ ഒരു ഹിന്ദു രാജ്യമായിരുന്നു എന്ന സംഘപരിവാർ വാദത്തെ അംഗീകരിക്കാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല. അവിടേക്ക് എൻ്റെ തന്നെ ഒരു സ്നേഹിതൻ വന്നിട്ട് ഒരു കാര്യം പറയുകയുണ്ടായി. ഈ രാജ്യത്ത് ക്രൈസ്തവർ വരുമ്പോഴും അതുപോലെ തന്നെ മുസ്ലിങ്ങൾ വരുമ്പോഴും ഒക്കെ സ്വീകരിച്ച ഒരു സമൂഹമാണ് ഇവിടുത്തെ ഹിന്ദുക്കൾ. എനിക്കങ്ങനെ തോന്നുന്നില്ല. തിരിച്ചാണ് ഒന്നുകൂടെ പറയണം, ഈ രാജ്യത്തേക്ക് ഈ ആശയങ്ങളാണ് വന്നത്. ഇവിടുത്തെ ആളുകൾ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഒക്കെ ആയി തീരുകയായിരുന്നു. ഇവിടുത്തുകാരൻ സ്വീകരിച്ചാണ്, അല്ല പാകിസ്ഥാനിൽ നിന്ന് വന്നല്ല ഇത്. ഇസ്ലാം മതം ഇവിടെ വന്നിട്ട് അല്ലെങ്കിൽ ക്രിസ്ത്യാനിറ്റി ഇവിടെ വരുമ്പോൾ ഇവിടുത്തുകാർ സ്വീകരിച്ച് ഇവിടുത്തുകാർ തുടരുന്ന വിശ്വാസമാണത്. അതിലെന്താ പ്രശ്നം? ഒരാൾ ഇഷ്ടപ്പെട്ട വിശ്വാസം സ്വീകരിച്ചു പോകുന്നതിൽ എന്താ തെറ്റ്? മറ്റൊന്ന്, എല്ലാ പ്രബല മതവും പോലെ ഹിന്ദുയിസവും ഇന്ത്യയിലേക്ക് വന്നതാണ്. ഞാൻ ഈ രണ്ട് കാര്യങ്ങളാണ് വിവാദപരമായി പറഞ്ഞിട്ടുള്ളത്. അതിലൊന്നെൻ്റെ സ്വന്തം വീക്ഷണം അല്ല. ഇത് ഹിന്ദുക്കളുടെ ഭാഗമായില്ല, ഈഴവരും ദലിതരും അവർണ്ണരങ്ങനെയല്ല എന്ന് പറഞ്ഞത് ശ്രീ ഇ മാധവനാണ്. അതുപോലെ തന്നെ ബാബാ സാഹേബ് അംബേദ്കറാണ്. ഇതുപോലെ ജ്യോതിബാ ഫുലെയുണ്ട്. ഇതേ പരാമർശം നടത്തിയിട്ടുള്ള ഇ വി ആർ പെരിയവറുണ്ട്. ഇവരുടെ എല്ലാം വാക്കുകളാണിത്. ഇനിയുമുണ്ട് ഒത്തിരി തെളിവുകൾ. നിങ്ങൾ ദയവായിട്ട് അംബേദ്കർ ഗാന്ധി ഡിബേറ്റുണ്ട്, അവ അംബേദ്കർ സമ്പൂർണ്ണ കൃതികൾ, കേരള സർക്കാർ പ്രസിദ്ധീകരിക്കുന്ന ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്ന പുസ്തകമുണ്ട്. ഇതൊക്കെ വായിച്ചിട്ടല്ലേ നിങ്ങളൊരു ചർച്ചയ്ക്ക് വരേണ്ടത്. വെറുതെ ക്ലബ് ഹൗസുകളിൽ വന്നിട്ട് സ്വയം അപഹാസ്യരാകാൻ വിധിക്കപ്പെട്ട ഒരുപറ്റം നവനാസ്തികരും അവരുടെ ഒപ്പം കൂട്ടുകൂടിയിരിക്കുന്ന ജിഹാദികളും കൂടെയുള്ള ചില ആളുകളും. മറുവശത്ത് ഒരു കാര്യം, ഈ സംഘപരിവാർ പക്ഷത്തു നിന്ന് ഇത്തരമൊരു ചോദ്യം വരുമ്പോൾ ഈ ചോദ്യത്തോട് ഇന്ത്യ വണ്ടൊരു ഹിന്ദു രാജ്യമായിരുന്നെന്നും ഇവിടുത്തെ ആളുകൾ ജീവിക്കുന്നത് ആ ഹിന്ദു രാജ്യത്തിലെ ആളുകളുടെ വിശാലത കൊണ്ടാണെന്നും ഒന്നും ഞാൻ സമ്മതിക്കണം എന്നാണോ ചിലരുടെ ശാഠ്യം? അല്ല, എനിക്കതിന് കഴിയില്ല. എൻ്റെ ചരിത്ര പഠനവും ബോധവും ആ വഴിക്കല്ല. ഹിന്ദുക്കൾ ആര്യൻ കുടിയേറ്റത്തോടെ ഇന്ത്യയിലേക്ക് വന്നതാണെന്നും വേദങ്ങളുടെ കാലപ്പഴക്കം സംബന്ധിച്ചും അതിൻ്റെ പഠനം സംബന്ധിച്ചും ഇന്ന് RSS ഉയർത്തുന്ന വാദങ്ങളോട് എനിക്ക് ശക്തമായ വിയോജിപ്പുള്ള ആളാണ്. ആ വിയോജിപ്പുകൾ രേഖപ്പെടുത്തേണ്ട ഇടങ്ങളിൽ രേഖപ്പെടുത്തുക തന്നെ ചെയ്യും. എൻ്റെ നിലപാട് അങ്ങനെ തന്നെയാണ്. മറുവശത്ത് അതുകൊണ്ട് ജിഹാദികൾ എന്തോ അവരെ ആക്രമിക്കാൻ അല്ലെങ്കിൽ അവരെ നേരിടാൻ ഞാൻ സംഘപരിവാരത്തെ കൂട്ടുപിടിക്കുന്നു, ക്രൈസ്തവരെ സംഘപരിവാരത്തിലേക്ക് ആനയിക്കുന്നു, അതേക്കുറിച്ചുകൂടെ ഒരു അഭിപ്രായം പറയാനുണ്ട്. ഞാൻ ജിഹാദികളോട് പോരാടുന്നത് ആയുധം കൊണ്ടല്ലോ, അംഗബലം കൊണ്ടല്ലോ. എൻ്റെ പക്കലുള്ള ഏതെങ്കിലും ആയുധം കൊണ്ടോ എന്നോട് കൂടെയുള്ള ആളുകളുടെ ബലം കൊണ്ടോ അല്ല, മറിച്ച് ആദർശപരമായ ഒരു ഏറ്റുമുട്ടലിനാണ് ഞാൻ ജിഹാദികളെ ക്ഷണിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് ജിഹാദികൾ ഞങ്ങളുടെ മുമ്പിൽ വരാത്തത്, അവർക്ക് ഇപ്പോൾ ആ മൂവ്മെൻറ്റ് മുമ്പോട്ട് കൊണ്ടുവരാൻ പറ്റാത്തത്. കാരണം ഞങ്ങളുടെ പക്കൽ ആയുധമില്ല, ആശയമേ ഉള്ളൂ എന്നറിയാം. ലോകത്തൊരിടത്തും ജിഹാദികൾക്ക് ആശയയുദ്ധത്തിൽ മുന്നേറാൻ കഴിഞ്ഞിട്ടില്ല. ഇസ്ലാമിന് ലോകത്തൊരിടത്തും ആശയം കൊണ്ടത് പ്രചരിപ്പിക്കാൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് അപവാദ പ്രചരണങ്ങളിലൂടെ ഒരു ചാപ്പ കുത്ത് എൻ്റെ മീതെ കുത്തിയാൽ നിങ്ങൾ കുത്തിക്കോളൂ, എനിക്ക് പ്രശ്നമില്ല. ഈ ഘട്ടത്തിൽ മനസ്സിലാക്കേണ്ട കാര്യം, എനിക്ക് ജിഹാദികളുടെ തിന്മയോട് പോരാടാൻ സംഘപരിവാരങ്ങളുടെ സഹായം ആവശ്യമില്ല എന്നുള്ളത് തന്നെയാണ്. എനിക്ക് ക്രിസ്ത്യാനിയായി ജീവിക്കുവാൻ എൻ്റെ വീക്ഷണഗതികൾ പറയാൻ വേണ്ടിയിട്ട് സനലിന്റെ മറുകിൻ്റെ പിന്തുണ ആവശ്യമില്ല, ആരുടെയും പിന്തുണ ആവശ്യമില്ല. കാരണം ഞാൻ അധിവസിക്കുന്നത് ഒരു ജനാധിപത്യ രാജ്യത്തിലാണ്. ആ ജനാധിപത്യ രാജ്യത്തിലെ പൗരനെന്ന നിലയിൽ എൻ്റെ പരിരക്ഷ ഭരണഘടനയാണ്. ആ ഭരണഘടന ദുർബലമാകുമ്പോൾ, ഒരു പക്ഷേ അത് ആവിഷ്കരിക്കുന്ന രീതിയിൽ സർക്കാർ ഭരണകൂടവുമൊക്കെ ദുർബലമാകുമ്പോൾ എനിക്ക് ആപത്ത് ഭവിച്ചേക്കാം. അതുകൊണ്ട് അതിലുമല്ല എൻ്റെ പ്രതീക്ഷ. എൻ്റെ പ്രതീക്ഷ എൻ്റെ ധാർമ്മികമായ ആ ഉറപ്പിലാണ്, വിശ്വാസത്തിലാണ്. എൻ്റെ പ്രചോദനം എന്നെ പ്രസംഗിക്കാൻ പ്രേരിപ്പിക്കുന്ന, പഠിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്ന എൻ്റെ ഉള്ളിലെ ആ ക്രിസ്തു ബോധത്തിലാണ്. അതുകൊണ്ട് എൻ്റെ ആശയങ്ങൾ ആർക്കും അടിയറവ് പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. എൻ്റെ ബൗദ്ധികമായ ശേഷിയെ വെല്ലുവിളിക്കാൻ, അതിനെ വിധേയപ്പെടാൻ, അല്ലെങ്കിൽ അതിൻ്റെ മീതെ ഏതെങ്കിലും കടന്നാക്രമണം നടത്താനോ ഒരപ്പാർത്ഥിയുടെ ചെലുത്താനോ ഞാൻ സംഘപരിവാരനോ ജിഹാദികൾക്കോ മാർസിസ്റ്റുകൾക്കോ മുമ്പിൽ മുട്ടുമടക്കാൻ ആഗ്രഹിക്കുന്നില്ല. എൻ്റെ സ്വതന്ത്രമായ വീക്ഷണഗതികൾ, അഭിപ്രായങ്ങൾ അതാതിടങ്ങളിൽ പറയും. നിങ്ങൾക്കെന്നെ മാർസിസ്റ്റാക്കാം, സംഘപരിവാരമാക്കാം,
എന്തുമാക്കാൻ നിങ്ങളുടെ ഇഷ്ടം പോലെ പക്ഷേ ഞാനെന്നും എൻ്റെ ഈ പോരാട്ടത്തിൽ ഒറ്റപ്പെട്ടു പോയാലും കൃത്യമായി തന്നെ പോവുക തന്നെ ചെയ്യും കാരണം എന്നെ ഇതിനായി പ്രേരിപ്പിക്കുന്ന ഘടകം എൻ്റെ ആത്മാർത്ഥതയാണ് അതുകൊണ്ട് വിവിധ ഗ്രൂപ്പുകളിൽ പോയിരുന്ന് കാര്യമറിയാതെ ചർച്ച ചെയ്യുന്ന ഇപ്പോഴത്തെ ജിഹാദികളും മറുവശത്ത് ഈ എമുഡാപ്പികളും സുഡാപ്പികളും അതുപോലെ ഇപ്പോൾ വന്നിട്ടുള്ള സ്യൂഡോ മാർസിസ്റ്റുകൾ അങ്ങനെ നിങ്ങളെ വിളിക്കാൻ നിർവാഹമുള്ളൂ കാരണം യഥാർത്ഥ മാർസിസ്റ്റുകൾക്ക് ഈ വിധത്തിൽ ചിന്തിക്കാനാവില്ലല്ലോ നിങ്ങൾ ഈ വിധത്തിൽ കാര്യങ്ങളെ ഗ്രഹിക്കാനും പഠിക്കാനും ഒക്കെയുള്ള ഒരു അന്തരീക്ഷം സംജാതമാകട്ടെ എന്നും ഞാൻ ആഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു കൂടാതെ ഞാൻ പകൽ ഇതിനെ വിശദീകരിച്ചൊരു ക്ലബ് ഹൗസിൽ പറഞ്ഞിരുന്നു അതേ കാര്യം ഒന്ന് ആവർത്തിക്കുന്നു മറ്റൊന്നുമില്ല എന്നെ സംബന്ധിച്ചിടത്തോളം പലരും ചോദിക്കാറുണ്ട് ഒരു പ്രതിസന്ധിക്കുള്ളിൽ ഇവർ വേണ്ടേ സഹായിക്കാൻ മറക്കേണ്ടിൽ ചെന്ന് കഴിഞ്ഞാൽ രണ്ട് ചോദ്യം ഇവിടെ വരുന്നത് നിങ്ങളെ ജിഹാദികൾ ആക്രമിക്കാൻ വരുമ്പോൾ ഞങ്ങളെ ഉള്ളൂ എന്ന് സംഘപരിവാരം പറയുന്നു രണ്ടാമത് നോർത്ത് ഇന്ത്യയിലൊക്കെ നിങ്ങളെ ഇത് ഇവരെടുത്തിട്ട് അടിക്കുന്നു നിങ്ങളെ കൊല്ലുന്നു നിങ്ങൾക്ക് ധൈര്യമുണ്ടോ നോർത്ത് ഇന്ത്യയിൽ ചെന്ന് പ്രസംഗിക്കാൻ സാറേ നോർത്ത് ഇന്ത്യ അല്ല ലോകം മുഴുവൻ ഞങ്ങളുണ്ട് പ്രതിസന്ധിക്കകത്തുകൂടി ഞങ്ങൾ ഞങ്ങളുടെ പ്രചാരണ പരിപാടികളുമായിട്ട് മുമ്പോട്ട് പോകുന്നുണ്ട് അതിന് ഞങ്ങൾക്ക് അതിൻ്റെ സങ്കേതങ്ങളുണ്ട് രീതികളുണ്ട് അപ്പോൾ ഞങ്ങളെ എവിടെയെങ്കിലും നിന്ന് പ്രസംഗിക്കാനും ഇതിൻ്റെ വിശദീകരണത്തിൽ ഏർപ്പെടാനും പ്രേരിപ്പിക്കുന്ന ഘടകം ഇവിടെയുള്ള ഒരു ഭരണകൂട സംവിധാനത്തിൻ്റെ അല്ലെങ്കിൽ ഭരണഘടനയുടെ ആ സ്വാതന്ത്ര്യം ഒരു ഘടകമാണ് എന്നാൽ അതിനപ്പുറത്തൊരു കാര്യമുണ്ട് അത് പറയാതിരിക്കാൻ തരുന്നില്ല അത് ഏതെങ്കിലും നിലയിൽ ഏതെങ്കിലും രൂപത്തിൽ പ്രസംഗിക്കാൻ പഠിപ്പിക്കാൻ ഞങ്ങൾ വിശ്വസിക്കുന്ന ആശയം ഒരുവനിലെത്തിക്കാൻ ഞങ്ങൾ തുനിയുന്നത് ആരുടെയും ഔദാര്യമില്ല ആ ഔദാര്യം എനിക്ക് ആവശ്യമില്ല ആരുടെയും ഔദാര്യത്തിൻ്റെ ഉദാരതയുടെ പിൻവലത്തിലല്ല അനുകൂടത്തോട്ടം പ്രസംഗിക്കുന്നത് അതിൻ്റെ കാരണം ഒറ്റക്കാരണം വളരെ പ്രധാനപ്പെട്ട ആ കാരണത്തിലേക്ക് വരാം എനിക്കൊരു മാർഗദർശിയുണ്ട് എനിക്കൊരു ഗുരുവുണ്ട് എന്താണ് ഈ ഗുരുവിൻ്റെ പ്രത്യേകത ആ ഗുരു ഒരു പച്ച മനുഷ്യനായിരുന്നു ഒരു സാധാരണ മനുഷ്യൻ സാധാരണക്കാരെ പോലെ ജീവിച്ച അങ്ങനെ മരിച്ച ഒരു മനുഷ്യൻ ഒന്നുകൂടി പറഞ്ഞാൽ ഒരു രാജാവായി ജീവിക്കാൻ വേണ്ട ജനപിന്തുണ ഉണ്ടായിട്ടും അതിനു വേണ്ട സാഹചര്യങ്ങളുണ്ടായിട്ടും അതൊന്നും സ്വീകരിക്കാതെ പട്ടുമത്ത സ്വീകരിക്കാതെ ജനിക്കാൻ വഴിയിടം തിരഞ്ഞെടുത്ത വഴിയോരം തിരഞ്ഞെടുത്ത ഒരു സാധാരണ മനുഷ്യൻ ഒരു സാധാരണക്കാരൻ പക്ഷേ കൃപയും സത്യവും നിറഞ്ഞവനായി മനുഷ്യ സമൂഹത്തിൻ്റെ ഇടയിൽ പാർത്ത അവനിലെ മഹത്വം ശിഷ്യഗണങ്ങൾ തിരിച്ചറിയുകയാണ് ആ തിരിച്ചറിഞ്ഞ മഹത്വത്തിലൂടെ ഒന്നും മനസ്സിലാകുന്നു അവിടുന്ന് കേവലം ഒരു മനുഷ്യനല്ല ഒരു മനുഷ്യൻ എന്നതിനപ്പുറത്ത് നിഗൂഢമായി അവനിൽ ഒളിപ്പിക്കപ്പെട്ട മഹത്വത്തിൻ്റെ ആഴവും ശ്രേഷ്ഠതയും തിരിച്ചറിഞ്ഞ ശിഷ്യഗണങ്ങൾ പാടി ഞങ്ങൾ അവൻ്റെ മഹിമ കണ്ട സാക്ഷികൾ ആ മഹിമയുടെ പ്രകാശനത്തിൻ്റെ പേരാണ് സുവിശേഷം ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കണം എന്ന് വിചാരിക്കാതെ ദാസ്യരൂപമെടുത്ത് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങിയ കർത്താവായ യേശുക്രിസ്തു എന്ന എൻ്റെ ഗുരു പരിശീലനായിട്ടുണ്ട് പട്ടിണി കിടന്നിട്ടുണ്ട് പീഡ ഏറ്റുവാങ്ങിയിട്ടുണ്ട് അതിദാരുണമായിട്ട് ചാട്ടവാറണിൽ അടിക്കപ്പെട്ടിട്ടുണ്ട് കൽത്തളത്തിൽ കമഴ്ത്തിയും മലർത്തിയും കിടത്തിയിട്ട് ചമ്മട്ടിക്കടിച്ച് ശരീരത്തിലെ തോക്ക് ഉരിഞ്ഞു പുറത്തു പോകുമാർ അതിക്രൂരമായി പീഡിപ്പിച്ചിട്ടുണ്ട് മാരക മരക്കുരിശ് തൊഴിലെന്തിക്കൊണ്ട് നടക്കാൻ വിധിക്കപ്പെട്ടിട്ടുണ്ട് അത് തലയിലേക്ക് മുൾക്കിരീടം അടിച്ചിറക്കി വിഷമുള്ളുകൾ കൊണ്ട് മെടഞ്ഞ ആ കിരീടം അടിച്ചിറക്കി അതിൽ നിന്ന് നിർഗളിക്കുന്ന ആ ചോരയിൽ അതിഭീകരമായി ആ മുഖം വിവരണമായിത്തീരുന്ന പരിതസ്ഥിതി സംജാതമായിട്ടുണ്ട് അക്കാലത്തെ റോമൻ കോടതിയിൽ മൊഴി കൊടുക്കാൻ നിൽക്കുന്ന വേളയിൽ ഈ ഗുരുവിൻ്റെ അരികിലേക്ക് ഒരു ചോദ്യം ഉയർന്നു നീ രാജാവ് തന്നെയോ ആ ചോദ്യത്തിന് ഡിപ്ലോമാറ്റിക്കായൊരു മറുപടി പറഞ്ഞിരുന്നെങ്കിൽ യേശു ക്രൂശിക്കപ്പെടുമായിരുന്നില്ല ആ ഡിപ്ലോമസി ഞങ്ങൾക്കിന്നും ആവശ്യമില്ല താൽക്കാലിക ലാഭത്തിനു വേണ്ടി സംഘപരിവാർ വശത്ത് കൂട്ടുകൂടാനോ ജിഹാദികളെ മുഴുവൻ അവരെ നേരിടാൻ വേണ്ടിയിട്ട് സംഘപരിവാരനോടോ വേറെതെളി ശക്തിയോടോ കൂട്ടുകൂടേണ്ട ഗതികേട് ഞങ്ങൾക്കില്ല ഒന്നത് രണ്ട് ഞങ്ങൾക്ക് ജിഹാദികളെ നേരിടുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ആയുധം കൊണ്ടുള്ള കാര്യമാണ് ഉന്മൂലനല്ല അത് ആശയപരമാണ് അതിന് ഞങ്ങളുടെ ആവനാഴിയിൽ ഇഷ്ടംപോലെ അസ്ത്രങ്ങൾ ബാക്കി നിൽക്കുകയാണ് ഞങ്ങൾ അയച്ച ഒരസ്ത്രത്തെയും തെടുക്കാൻ എം എം അക്ബർക്കോ മുജാഹിദ് വാലിക്കേശ്ശേരിക്കോ ഹാരിസ് മദനിക്കോ ഒന്നും ഇതുവരെ ചങ്കുറാപ്പ് ഉണ്ടായിട്ടില്ല ഇവരൊന്നും പോയ വഴിക്ക് നിന്നെ തിരിച്ചു വന്നിട്ടേ ഇല്ല നിങ്ങൾ കണ്ടു എവിടെ എത്തി നിൽക്കുന്നു ഈ സഹൃദയരെന്ന് നിങ്ങൾ പഠിച്ചാൽ മതി അതാണ് ഞങ്ങളുടെ ഗുരു ഞങ്ങളിൽ പകർന്നിരിക്കുന്ന വീര്യം അതുകൊണ്ടാണ് കരുത്തന്മാരായ ആളുകളും ക്രൈസ്തവ സംവാദകർക്ക് മുമ്പിൽ മുട്ടിലിഴഞ്ഞ് തിരിച്ചു പോകേണ്ട ഗതികേട് സംഭവിക്കുന്നതും മറ്റു ഗ്രൂപ്പുകളിൽ അവിശുദ്ധമായ കൂട്ടുകൂടി അപവാദ പ്രചരണങ്ങൾ അഴിച്ചുവിടുന്നതും അതുകൊണ്ട് ഇത്തരം കൂട്ടായ്മയുടെ സംഘബലം പോരാ ഞങ്ങളെ തള്ളി താഴെയിടാൻ എന്ന് ഞാൻ വിനയപുരസരം ഓർമ്മപ്പെടുത്തുന്നു ഈ ഗുരു പ്രതികരിച്ചു അവിടെ നീ രാജാവ് തന്നെയോ യേശുവിൻ്റെ മറുപടി അതെ ഞാൻ രാജാവ് തന്നെ തൊട്ടു മുമ്പിൽ ഒരു മരക്കുരിശ് ചുമക്കണം എന്നുള്ള
കൃത്യതയാർന്ന ഒരു കാര്യം ബോധ്യപ്പെട്ടിട്ടും ആ മരക്കുരിശ് കണ്ടു ഭയപ്പെടാതെ സ്വയമായി ഇത് ഏറ്റെടുത്തവൻ്റെ പേരാണ് കർത്താവായ യേശുക്രിസ്തു. അതുകൊണ്ട് ചമ്മട്ടിക്കോ തടവറയ്ക്കോ ആപത്തിനോ വാളിനോ പരിഹാസത്തിനോ ചങ്ങലയ്ക്കോ ഒന്നും ഞങ്ങളെ ഈ ആന്തോളനത്തിൽ നിന്ന് പിന്നോട്ട് വലിക്കാനായിട്ട് സാധിക്കില്ല. ഒന്നുകൂടി തുറന്നു പറയുന്നു, ഈ രാജ്യത്തിലെ ഒരു മുസ്ലിം സഹോദരനും എൻ്റെ ശത്രുവല്ല, എനിക്ക് നിങ്ങളെ ശത്രുവായി കാണാനാവില്ല. ഒരു ഹൈന്ദവ സഹോദരനും എൻ്റെ ശത്രുവല്ല, ഒരു നാസ്തികനും എൻ്റെ ശത്രുവല്ല. അക്രൈസ്തവരായി ഏതെങ്കിലും ഒരാൾ അക്രൈസ്തവനായി എന്ന കാരണത്താൽ എൻ്റെ സാഹോദര്യം നഷ്ടപ്പെടുന്നില്ല. നിങ്ങൾക്ക് വേണ്ടി പ്രാണനം വെച്ചു തരാൻ പഠിപ്പിച്ച ഒരു ഗുരുവാണ് എനിക്കുള്ളത്. ആവശ്യം വന്നാൽ ഈ പ്രാണനം നിങ്ങൾക്ക് വെച്ചു തരാൻ വേണ്ടി സമർപ്പിതനാണ് ഞാൻ. പക്ഷേ അനീതിയോട് കൂട്ടുകൂടാൻ വയ്യ, അക്രമത്തിൻ്റെ വഴികളിലൂടെ സഞ്ചരിക്കാൻ വയ്യ, ആയുധത്തിൻ്റെ വഴിയിലൂടെ സ്ഥാപിച്ചെടുക്കുന്ന രാജ്യത്തിൽ എനിക്ക് വിശ്വാസമില്ല, അതിനുവേണ്ടിയുള്ള അധികാര ഗർവിൽ എനിക്ക് വിശ്വാസമില്ല. എൻ്റെ പാത മറ്റൊന്നാണ്. അതുകൊണ്ട് ഉറപ്പായിട്ട് പറയട്ടെ, എൻ്റെ ഇത്തരത്തിലുള്ള എല്ലാത്തരം സമരങ്ങളുടെയും പിന്നിലെ പ്രചോദനം അക്രമത്തിൻ്റെ വഴി വിടുക, അതിന് ഒരു മതത്തിൻ്റെ ഏതെങ്കിലും ചേരുവകൾ ചേർത്ത് അക്രമത്തെ വിറ്റഴിക്കാനാണ് ഭാവമെങ്കിൽ അതൊരിക്കൽ നിങ്ങൾക്കെതിരെ തിരിഞ്ഞുകുത്തും. എൻ്റെ പ്രിയപ്പെട്ട ജിഹാദി സുഹൃത്തുക്കളെ, കയ്യിലിരിക്കുന്ന വാള് നാളെ ഒരു പാമ്പായിട്ട് നിങ്ങളെ തിരിഞ്ഞുകുത്തുന്ന ഒരു കാലം വരാതിരിക്കില്ല. അതുകൊണ്ട് അതിനു മുമ്പ് അതൊക്കെ വെച്ചിട്ട് പോരുക, അതൊക്കെ ഉപേക്ഷിച്ച് കളയുക. ശാന്തിയുടെ സമാധാനത്തിൻ്റെ സുസ്ഥിരമായ വഴിത്താരയിലൂടെ സ്നേഹസമ്പന്നനായ യേശുക്രിസ്തു സ്ഥാപിച്ച അദൃശ്യമായ ആ ലോകത്തിലെ സുഖം ഞങ്ങൾ ആസ്വദിക്കുന്നവരാണ്. അതുകൊണ്ട് മരണത്തെ ഭയമില്ല, ഭീഷണിയെ ഭയമില്ല, ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രചാരവേളകളെയും ഭയമില്ല. അത് അഭങ്കുരം തുടരട്ടെ, തീർച്ചയായിട്ടും കാലം ഇതിൻ്റെ പിന്നിലെ കാരണങ്ങളെ തെളിയിക്കും. അതിനുവേണ്ടി നമുക്ക് കാത്തിരിക്കാം. എല്ലാവർക്കും സർവശക്തനായ ദൈവം ആയുസ്സും സന്തോഷവും ബലവും ഐശ്വര്യവും ഒക്കെ ദാനം ചെയ്യട്ടെ എന്ന പ്രാർത്ഥനയിൽ ഞാൻ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം.